ഹായ് ഡിയർ ഫ്രണ്ട്സ്, മോനിന്ന് അച്ഛൻ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റാണ് ഇന്നത്തെ വീഡിയോ. മോന് 3 ഇയേഴ്സേ ആയിട്ടുള്ളൂ. 3-വീലറാണ് ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ 4-വീലർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് സൈക്കിളാണ്. മോന് ഒരുപാട് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ അവൻ എൻ്റെ പുറത്തുനിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡേ കെയർ പോയ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് എടുക്കാനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പുറത്ത് തന്നെ ആയിരുന്നു ഫുൾ ടൈം. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതാണ് ഞാൻ വീഡിയോ ചെയ്തത്. ലുലു മോളിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ട്രിവാൻഡ്രം ലുലു മോളിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കും ഈ സൈക്കിൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ സൈക്കിൾ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ 24 hours കാർട്ടൂണിലാണ്. ഒരു 1.5 വയസ്സൊക്കെ തൊട്ടേ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങും കുഞ്ഞു കുട്ടികൾ. അതുപോലെ TVയിലും ആമസോൺ കിഡ്സിലോ അല്ലെങ്കിൽ കൊച്ചി TVയൊക്കെ വെച്ചിട്ട് 24 hours കാർട്ടൂണാണ് ഇപ്പോഴത്തെ കുട്ടികൾ. എൻ്റെ മോൻ ഉൾപ്പെടെ പറയുവാണ്, ഇപ്പോൾ ഡേ കെയർ പോയാൽ തന്നെ തിരിച്ച് വന്ന ഉടനെ ഫോൺ ഇതാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരിക കാർട്ടൂൺ കാണാനായിട്ട്. അപ്പോൾ അതുപോലെ ഇവരുടെ ടോയ്സൊക്കെ ഇവർ കണ്ട് മടുത്തിട്ടുണ്ടാവും. ഒരു ടോയ് വാങ്ങിച്ചാലും 1-2 ദിവസം മാത്രം അതിൻ്റെ ഒരു പുതുമ ഉണ്ടാകുന്നത് വരെ മാത്രം അവരത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് വലിച്ചെറിയോ പൊട്ടിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഈ സൈക്കിളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ടൈം പാസിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ കാർട്ടൂണൊക്കെ കാർട്ടൂൺ അഡിക്ഷനൊക്കെ മാറ്റാൻ പറ്റിയ ഒന്നാണ് സൈക്ലിംഗ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരുമായിട്ട് പുറത്തോട്ട് ഇറങ്ങി നടക്കുക. ചെറിയ നിങ്ങളുടെ വഴികളിലോ പാർക്കിലോ ഒക്കെ കുഞ്ഞുങ്ങളുമായി പോയി നടന്ന് അവരെ സൈക്കിൾ ഓടിപ്പിക്കാൻ പഠിച്ച് അവർ സൈക്കിൾ ഓടിക്കുന്നത് കണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമാണ്. അവർക്കും അതുപോലെ നമ്മളുമായിട്ട് കുറേ നേരം മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും നമ്മുടെ ഒത്ത് കളിക്കാനും ഒക്കെ കിട്ടുന്ന അവസരമാണ്. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവരുടെ കുട്ടിക്കാലം അവരെ കൊണ്ട് എൻജോയ് ചെയ്യിപ്പിക്കുക. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കളികളുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒന്നിച്ച് കളിക്കുമായിരുന്നു. നമുക്ക് ഓർക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓർത്തിപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഫുള്ളി കാർട്ടൂണിൻ്റെ പുറകെയാണ്. അവർക്ക് വലുതായി കഴിഞ്ഞിട്ട് കുട്ടിക്കാലം എന്ന് പറയാൻ ഓർക്കാനും ചിരിക്കാനും ഒന്നും കാണില്ല. ഫുൾ കാർട്ടൂണിൻ്റെ കാര്യം മാത്രമേ അവർക്ക് ഓർമ്മ കാണുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നിമിഷങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ അവരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ശരി, പിന്നെ കാണാം. ബൈ, താങ്ക് യു.